അദ്ദേഹം പോവുകയാണ് പ്ലാറ്റ്ഫോമിൽ എത്തി അദ്ദേഹം ഈ ട്രെയിനിനുള്ളിലേക്ക് കയറും ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സുരക്ഷ തന്നെയാണ് അതീവ സുരക്ഷ ഈ ഇവിടെയൊക്കെ തന്നെ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി കന്നി യാത്ര നടത്തുന്നത് മുഖ്യമന്ത്രി യാത്ര തുടങ്ങുകയാണ് ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിലേക്ക് മുഖ്യമന്ത്രി കയറാൻ പോകുന്നത് നേരത്തെ പ്രധാനമന്ത്രിക്കൊപ്പം ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പിന്നീട് ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ യാത്ര നടത്താൻ പോകുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയാണ് സാധാരണ നേരത്തെ ഫിലിക്സ് സൂചിപ്പിച്ചതുപോലെ വിമാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വരവും പോക്കുമെല്ലാം പക്ഷേ ഇത്തവണ അദ്ദേഹം അതിൽ നിന്നും മാറിക്കൊണ്ട് കുടുംബത്തോടൊപ്പം യാത്ര നടത്തുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കനത്ത സുരക്ഷാ വലയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു മുദ്രാവാക്യമായി പോലും ഉണ്ടാകരുത് ആ നിലയിലുള്ള വലിയ സുരക്ഷാ വലയം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി ഇതിൻ്റെയൊക്കെ പരിശോധനകൾക്ക് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കനത്ത പോലീസ് സുരക്ഷയിൽ റെയിൽവേ പോലീസിൻ്റെയും കേരള പോലീസിൻ്റെയും മുഖ്യമുള്ള സുരക്ഷകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇതാ വന്ദേ ഭാരതിലേക്ക് കയറാൻ പോകുന്നു അതിൻ്റെ ഒരു പ്രത്യേകത നമ്മെ സംബന്ധിച്ചോളം അറിയാം കാരണം വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ കേരളത്തിന് ബദലായിട്ടാണ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ വരവേൽപ്പോടുകൂടി ഇവിടേക്ക് അവതരിപ്പിച്ചത് ആ ട്രെയിനിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും നമുക്കൊരു കൗതുകം തന്നെ ഉണ്ടാകും അതൊരു ആ യാത്രയ്ക്ക് അത്രമേലൊരു പ്രാധാന്യവും ഒരു ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി ഉണ്ട് മുഖ്യമന്ത്രി നടന്ന് നീങ്ങുകയാണ് അല്പസമയത്തിനകം നേരത്തെ നിശ്ചയിച്ച പ്രകാരം 3:30 തന്നെ എത്തിയിരിക്കുന്നു വന്ദേ ഭാരത് ട്രെയിൻ 2:30 കണ്ണൂർ കാസർഗോഡ് നിന്നും പുറപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് ഒപ്പം മുഖ്യമന്ത്രിയുടെ പ്രത്യേക സുരക്ഷയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് പത്നി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം നേതാക്കളൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA തുടങ്ങി മറ്റ് പ്രാദേശികമായ CPMൻ്റെ നേതാക്കൾ DYFയുടെ നേതാക്കൾ ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒപ്പമുണ്ട് അദ്ദേഹത്തെ യാത്രയയക്കാൻ വേണ്ടി അനുഗമിക്കുന്നുണ്ട് അദ്ദേഹം എത്തുന്നത് എറണാകുളത്തേക്കാണ് അടുത്ത സ്റ്റോപ്പിലേക്കാണ് എറണാകുളത്ത് പ്രത്യേക പരിപാടികൾ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് കണ്ണൂരിലേക്ക് അദ്ദേഹം എത്തുന്നത് പയ്യന്നൂരിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു അതിനുശേഷമാണിപ്പോൾ അദ്ദേഹം യാത്ര പുറപ്പെട്ടിരിക്കുന്നത് കനത്ത സുരക്ഷാ വലയം കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഇടങ്ങളിലും വെച്ച് വന്ദേ ഭാരതിന് മുഖ്യമന്ത്രി കയറിയിരിക്കുന്നു വന്ദേ ഭാരതിലെ പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ട്രെയിൻ യാത്രയ്ക്ക് തുടക്കമാകുന്നു വന്ദേ ഭാരതിലേക്ക് ആദ്യമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കാൽവെച്ചിരിക്കുന്നു ട്രെയിൻ അല്പസമയത്തിനകം പുറപ്പെടുന്നു മറ്റ് യാത്രക്കാർക്കൊന്നും തന്നെ പ്രത്യേക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ആയി എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സമയമാണ് ഒരുപാട് ട്രെയിനുകൾ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ടൊരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ മാത്രം ഉള്ള വരവാണ് അങ്ങനെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ദേ ഭാരതിൽ ആദ്യ യാത്ര നടത്തുന്നു എന്ന ഒരു നിമിഷം ചരിത്ര നിമിഷം ത്തിലേക്ക് കടക്കുകയാണ് ആദ്യ യാത്രയാണ് കനത്ത സുരക്ഷാ വലയത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ ടീമിലെ അംഗങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട് നേരത്തെ വിമാനയാത്രയിൽ ഇതുപോലെ സുരക്ഷാ വലയത്തിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ മുൻകരുതലുകൾ എല്ലാ പ്രദേശങ്ങളിലും സ്വീകരിക്കുന്നു ട്രെയിൻ കടന്നു പോകുന്ന വഴികളിൽ റെയിൽവേ പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണമുണ്ട് സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് തുടക്കമാകുന്നു കണ്ണൂരിൽ നിന്നും അദ്ദേഹം അല്പസമയം മുമ്പ് നേരത്തെ വന്ന് അവിടെ ഇരിപ്പുറപ്പിച്ചിരുന്നു കൃത്യ സമയത്തിന് ഇപ്പോൾ അല്പം മുമ്പ് 2 മിനിറ്റ് മുമ്പാണ് വന്ദേ ഭാരത് ട്രെയിൻ എത്തിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി അത് പുറപ്പെടുന്ന സമയമാണ് പുറപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാ ആളുകളും വലിയ കൗതുകത്തോടു കൂടി മുഖ്യമന്ത്രിയെ നോക്കി കാണുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി ഒരു ആദ്യ യാത്രയിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും വളരെ വലുതാണ് വന്ദേ ഭാരതിലാണ് പിണറായിയുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്